സൈനിക സ്കൂൾ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓഫ്ലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ഇതിൽ സ്ഥിരനിയമനവും വന്നിട്ടുണ്ട്, താൽക്കാലിക നിയമനവും വന്നിട്ടുണ്ട്. സോ ഇതിന് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം കൊടുത്തിട്ടുണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും. തുടക്കത്തിൽ തന്നെ പറയട്ടെ, മിനിമം 10th മുതലുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും. 10th യോഗ്യത മുതലുള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ ഇതിന് അപേക്ഷിക്കുമ്പോൾ അപേക്ഷാ ഫീസ് ഭയങ്കര ഹൈ ആയിട്ടാണ് പറയുന്നത്. സോ അതിന് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, നിങ്ങളുടെ താല്പര്യം പോലെ ഇതിന് അപേക്ഷിക്കാം. എനിവേ, പുതിയ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്, അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടീസ് കൂടി, അതായത് നോട്ടിഫിക്കേഷനും കൂടി ഇപ്പോൾ സൈനിക സ്കൂൾ അമീത്തിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള സൈനിക സ്കൂളിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. മിനിമം 10th ക്ലാസ് ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും. യു പിയിലേക്കാണ് പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓരോരോ പോസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. ആദ്യം തന്നെ മ്യൂസിക് ടീച്ചർ, അതുപോലെ തന്നെ ബാൻഡ് മാസ്റ്റർ, രണ്ട് തസ്തിക വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിലൊരു വേക്കൻസിയാണ് അതിനെ ഒഴിച്ചു വിട്ടിട്ടുള്ളത്, അൺറിസേർവ്ഡ് ആണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അത് കോൺട്രാക്ട് ബേസിലാണ്, കോൺട്രാക്ട് ബേസും ഉണ്ട്, അതുപോലെ തന്നെ റെഗുലർ ബേസും ഉണ്ട്. സ്ഥിരനിയമനം ഉണ്ട്, താൽക്കാലികം ഉണ്ട്. ഇതിൻ്റെ നേരെ താഴെയുള്ള LDC റെഗുലർ സ്ഥിരനിയമനമാണ്, ഇപ്പോൾ പറയുന്നത് താൽക്കാലിക നിയമനമാണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് +2 വേണം, അതുപോലെ തന്നെ +2 കൂടെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ മ്യൂസിക്കിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ആ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ ബാൻഡ് മാസ്റ്റർ അല്ലെങ്കിൽ ബാൻഡ് മേജർ അല്ലെങ്കിൽ ഡ്രം മേജർ കോഴ്സ് അറ്റ് ദി AEC ട്രെയിനിങ് കോളേജിൽ നിന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നാവൽ അല്ലെങ്കിൽ എയർഫോഴ്സ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ അതിൻ്റെ സാലറിയും കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. ഇംഗ്ലീഷ് ടീച്ചിങ്ങിലുള്ള ഉള്ളവർക്ക്, ഇംഗ്ലീഷ് ടീച്ചിങ്ങിൽ മീഡിയത്തിൽ പഠിപ്പിക്കാൻ പറ്റുന്നവർക്ക് മുൻഗണന നൽകപ്പെടുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ 21 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി. ഇത് താൽക്കാലിക നിയമനമാണ്. ഇനി LDC തസ്തിക വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, റെഗുലറാണ്, സ്ഥിര നിയമനമാണ്. നിങ്ങൾക്ക് അതിന് 10th ക്ലാസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ടൈപ്പിംഗ് ടെസ്റ്റ് പറയുന്നുണ്ട്, 40 വേർഡ് പെർ മിനിറ്റിൽ നിങ്ങൾ ഇത് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ 35 വേർഡ് പെർ മിനിറ്റിൽ ഹിന്ദി കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യണം, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഉള്ളത് ഡിസേബിൾ ആണ്, അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഇതുണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും. അതിൽ നിങ്ങൾക്ക് പറയുന്നത് നിങ്ങൾക്ക് ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുൻഗണന ലഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അത് ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ 18 to 50 വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും. 18 to 15 years വരെയുള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ സാലറിയും ബാക്കിയുള്ള പാക്കേജും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്ഥിര നിയമനത്തിന് അലവൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഡ്രൈവർ പോസ്റ്റാണ്, സ്ഥിര നിയമനമാണ്, അപ്ലൈ ചെയ്യാൻ 10th ക്ലാസ് വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെവി വെഹിക്കിളുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്നും കൂടി പറയുന്നുണ്ട്. ബാക്കിയുള്ളത് മുൻഗണന നൽകപ്പെടുന്ന ക്വാളിഫിക്കേഷനാണ്, അതായത് അതിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, അതിൻ്റെ മെക്കാനിസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നവർക്ക് മുൻഗണന നൽകപ്പെടും. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. സാലറി അതുപോലെ തന്നെ അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. പിന്നെ വന്നിട്ടുള്ളത് LDC ആണ്, അത് OBC വേണ്ടിയിട്ടാണ്, അത് കോൺട്രാക്ടൽ ബേസിലാണ്, അതായത് സ്ഥിര നിയമനമല്ല. 10th ക്ലാസ് വേണം, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അതേ ടൈപ്പിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ മുൻഗണന നൽകപ്പെടുന്ന ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. പിന്നെ 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. സാലറിയും ബാക്കിയുള്ള കാര്യങ്ങളും അലവൻസും ഇവിടെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യവും ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാർഡ് ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള തസ്തിക ഇവിടെ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കോൺട്രാക്റ്റ് ആണ്, സ്ഥിര നിയമനമല്ല, രണ്ട് പോസ്റ്റാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് മിനിമം 10th ക്ലാസ് മതി അപേക്ഷിക്കാനായിട്ട്, 10th ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും. ബാക്കിയൊക്കെ ഡിസേബിൾ ആണ്, ഉണ്ടെങ്കിൽ മുൻഗണന നൽകപ്പെടും, ഇല്ലെങ്കിലും അപേക്ഷിക്കാം. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. സാലറി ഇവിടെ കാണാൻ സാധിക്കും, 20,000 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ജനറൽ എംപ്ലോയി എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് വന്നിട്ടുണ്ട്, അത് കോൺട്രാക്ട് ബേസ് തന്നെയാണ്, OBC രണ്ടൊഴിവാണ്. 10th ക്ലാസ് മതി അപ്ലൈ ചെയ്യാനെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 18,000 രൂപയാണ് ശമ്പളം തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾ വെച്ചയക്കേണ്ട ഡോക്യുമെൻറ്റ്സ്, നിങ്ങളുടെ അത്യാവശ്യമായിട്ടുള്ള രേഖകൾ, അതായത് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ബാക്കിയുള്ളത് അതിൻ്റെയൊക്കെ കോപ്പി എടുത്ത് അത് നിങ്ങൾ വെക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വെക്കണം. അതുപോലെ തന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ്, അത് കാൻഡിഡേറ്റ് മസ്റ്റ് അറ്റാച്ച് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഫോർ എൻ എമൗണ്ട് ഓഫ് 500 രൂപ, 500 രൂപയാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന്, ജനറൽ OBC ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്നത്. SC ST ഉദ്യോഗാർത്ഥികൾ 250 രൂപ അപേക്ഷാ ഫീസായിട്ട് അടക്കണം. നമ്മുടെ RPFൻ്റെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു റേഞ്ച് ഓഫ് എമൗണ്ട് ആണ് ഇവിടെ പറയുന്നത്.
അപ്പോൾ ഓക്കെ ആയിട്ടുള്ളവർ ഈ ഒരു എമൗണ്ട് അടച്ചിട്ട് അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടാണ് അടയ്ക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അയക്കേണ്ട അഡ്രസ്സൊക്കെ. അപ്പം അതുപോലെ തന്നെ ഇവിടെ 25 രൂപേൻ്റെ പോസ്റ്റൽ സ്റ്റാമ്പ് നിങ്ങളുടെ അപേക്ഷയുടെ പുറത്തൊട്ടിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഫോർ ദി പോസ്റ്റ് ഓഫ് ഒക്കെ എഴുതണം, അത് നമ്മൾ മുന്നോട്ടേക്ക് പറയാം. പിന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4 മെയ് 2024 ആണ്. അയക്കേണ്ട അഡ്രസ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ അപേക്ഷകൾ, ഉത്തർപ്രദേശ് ഈ ഒരു പിന്നിലേക്കാണ് നിങ്ങളുടെ അപേക്ഷകൾ അയക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് പോസ്റ്റ്, സ്പീഡ് പോസ്റ്റ് ഈ ഒരു രീതിയിലൊക്കെ അയക്കാം. ഓർഡിനറി പോസ്റ്റ് ഏത് രീതിയിലായാലും അയക്കാൻ സാധിക്കും. പിന്നെ ഹാൻഡ് ആയിട്ടോ ഇമെയിൽ ആയിട്ടോ കൊടുക്കാൻ സാധിക്കുന്നതല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ മാക്സിമം സ്പീഡ് പോസ്റ്റ് അയച്ചാൽ അതിന് എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരും. ഓർഡിനറി പോസ്റ്റ് അയച്ചാലും പ്രശ്നമില്ല. അപ്പോൾ ഇപ്പോൾ അപേക്ഷിക്കുകയാണെങ്കിൽ ഓർഡിനറി പോസ്റ്റോ രജിസ്റ്റേർഡ് പോസ്റ്റോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് അയക്കണം എന്നുള്ളവർക്ക് ആ ഒരു രീതിയിലും അയക്കാം. പിന്നെ കോൾ ലെറ്റർ വരും, കോൾ ലെറ്റർ എഴുതിയിട്ട് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ സ്കിൽ ടെസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഉള്ളത് അപേക്ഷാ ഫോമാണ്. ഇവിടെ നിങ്ങൾ അപേക്ഷിക്കുന്ന ഏത് പോസ്റ്റിനാണ് എന്ന് എഴുതുക, എന്നിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു PDF ഇതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഇതൊക്കെയാണ് ഈ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഓഫ്ലൈൻ അപേക്ഷയാണ്, ഉത്തർപ്രദേശിലേക്കാണ് പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ അപേക്ഷകൾ അയക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അഡ്രസ്സ് നമ്മളിവിടെ പറഞ്ഞു, അയക്കേണ്ട അഡ്രസ്സ് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ അപേക്ഷകൾ അയക്കേണ്ടത്. ഇവിടെ കാണാൻ സാധിക്കും ഇത് പ്രിൻസിപ്പാൾ തൊട്ടിട്ടുള്ള സൈനിക സ്കൂൾ, അമേത്തി, ഉത്തർപ്രദേശ്. ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ അപേക്ഷകൾ അയക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 4 മെയ് 2024 ആണ്. ആ ഒരു ഡേറ്റിന് മുൻപാകെ അവിടെ നിങ്ങളുടെ അപേക്ഷ എത്തണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക.